ഹായ് നമസ്കാരം. വടകരയിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. വടകരയിലെ പ്രശാന്ത് എന്നുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു സംരംഭകനാണ്. അദ്ദേഹം ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിന് മുമ്പിൽ പോയി മണ്ണ പെട്രോൾ ഒഴിച്ച് ശരീരത്തിൽ തീ കൊളുത്തി മരിക്കാനാണ് ശ്രമിച്ചത്. ആ വാർത്ത ഇപ്പോൾ വളരെ വൈറലായിരിക്കുക, അന്ന് കേരളത്തിൽ വളരെ ചർച്ചാ വിഷയമാകാൻ പോകുന്ന വാർത്തയാണ്. കാരണം അയാളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം മത്സ്യകൃഷി നടത്തിയിരുന്നു, അതുപോലെ താറാവ് കൃഷി നടത്തിയിരുന്നു, പക്ഷേ ഇതൊന്നും സമ്മതിക്കുന്നില്ല. CPM ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ആ ഭൂമിയിൽ ജീവിക്കാൻ അനുവാദമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലത്. ഇത് ഞാൻ പറഞ്ഞ എന്തിനെന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടില് നെടുമങ്ങാടിനടുത്ത് പരിയാരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സംഭവം നടന്നു ചില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോവിഡിനൊക്കെ മുമ്പാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സംഭവം നടന്നപ്പോൾ, കേരളത്തിലെ വടകരയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് ആ സംഭവമാണ് ഓർമ്മ വരുന്നത്. ആ സംഭവം നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. കാരണം അവിടെ ഈ പരിയാരത്തൊരു പ്രദേശത്ത് ഒരു ബംഗാളി, അവിടെ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർ ഒരു ബംഗാളിയായ ഒരാൾ വന്നിട്ട് അവിടെ കെട്ടിയിരുന്ന ഒരു CPMൻ്റെ ചുവന്ന കൊടി, ഒരു കൊടിമരത്തിലുണ്ടായിരുന്ന ചുവന്ന കൊടി ഇയാൾ വന്നിട്ട് പിന്നെ ഒറ്റയ്ക്ക്, അതായത് രാത്രി ആരുമില്ല എന്ന ബോധ്യമായതിന് ശേഷമാണ് അദ്ദേഹം ആ ചുവന്ന കൊടി പിന്നെ അറുത്തിട്ട് തറയിലിട്ട് ചവിട്ടി, അവിടെ ഇട്ട് ചവിട്ടി ചെളി ആക്കിയിട്ട് അവൻ കടന്നുപോയി. എന്തിനിങ്ങനെ ചെയ്തു എന്നതറിയില്ല, പക്ഷേ എങ്ങനെയോ ആ ഒരു CCTV ദൃശ്യങ്ങൾ വെച്ചോ എങ്ങനെയോ ഇയാൾ ഈ ചെയ്തത് പിന്നെ കണ്ടുപിടിക്കപ്പെട്ടു. ഇയാളെ പിന്നെ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ CPMകാരും അയാളെ വളഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്നു, പിന്നെ വിചാരണ ചെയ്തു. നീ ഇതാണോ അവിടെ ചെയ്തത്, നീ എന്നിടെ ചെയ്തതെന്ന് പറയുമ്പോൾ പാവം ഇവൻ പേടിച്ചു പോയി. ഇവൻ ബംഗാളിയാണ്, നേരെവേ അക്ഷരം പിന്നെ മലയാളം പറയാൻ പോലും അവൻ അറിയില്ല. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി, CPMകാർ മാത്രമല്ല മറ്റെല്ലാ നാട്ടുകാരും കൂടി കൂടിയിട്ട് ഇവനെ വിചാരണ ചെയ്യാനും ഇവനെ മർദ്ദിക്കാനും ഒക്കെ CPMകാർ ശ്രമിച്ചു. മറ്റ് പാർട്ടിക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. എന്തിന് നീ ഇത് ചെയ്തു, ഇത് പാർട്ടിയുടെ ഒരു കൊടിയല്ല, നീ എന്തിനു നശിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഈ മുറിഞ്ഞ മലയാളത്തിൽ അവനെ കൊണ്ട് പറയുന്ന തരത്തിൽ അവൻ ചില കഥകൾ പറഞ്ഞു. ആ കഥ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഹൃദയസ്പർശിയായ കഥയാണ് അവരോട്. അവൻ ഈ ബംഗാളിൽ വരാൻ കാരണം, ഈ കേരളത്തിൽ വരാൻ കാരണം, ബംഗാളിൽ നിന്നും ഇവിടെ ജീവിക്കാൻ വരാൻ കാരണം അവന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഈ CPM കൊടി കാരണം എന്നാണ് അവൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. CPMകാർ പോലും പിന്നീട് അവരുടെ ദേഹതോതി എന്നാണ് എനിക്ക് അറിയാൻ. അതായത് അവിടെ ഈ CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ CPMൻ്റെ ഒരു അപ്രമാദിത്വമാണ് അവിടെ നിലനിന്നിരുന്നത്. അതായത് CPM എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം എന്തെങ്കിലും കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി അവിടെയുള്ളവർ അനുഭവിക്കണം. ഇവരെ ഒരു പാർട്ടി പ്രകടനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവരെ ക്ഷണിച്ചു. ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കുടുംബത്തോടെ, കാരണം അവിടെ ബംഗാളിലൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെയല്ല, കുടുംബത്തോടെ അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ പിന്നെ രാവിലെ ജോലിയൊന്നുമില്ലാതെ, ജോലിക്കൊന്നും പോകാതെ കുടുംബത്തോടെ വീടും അടച്ചിട്ട് പൊയ്ക്കോളണം. പോയാൽ ചിലപ്പോൾ പിറ്റന്ന് രാത്രിയോ അല്ലെങ്കിൽ അന്ന് അർദ്ധരാത്രിയോ എപ്പോഴും തിരിച്ചു വരാൻ പറ്റും. അങ്ങനെയാണ് അവരുടെ പ്രകടനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെ പ്രകടനത്തിന് ഏതോ പാർട്ടിയുടെ വലിയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അവിടുത്തെ CPMൻ്റെ പ്രാദേശിക നേതാക്കൾ അവരെ വന്ന് ക്ഷണിച്ചു. ക്ഷണിച്ചിട്ട് ഇവർക്ക് പാവങ്ങൾക്ക് ജോലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അതിൽ ആരോ ഒരാൾ മാത്രമേ അതിനകത്ത് ആ വീട്ടിൽ നിന്നും, ഇയാളുടെ പിന്നെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ എല്ലാവരും കൂടെ അങ്ങനെ ഒരു പാവം കുടുംബമാണ്, അതിലാരോ ഒരാളിന് മാത്രമാണ് പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവരാരും പ്രകടനത്തിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാൻ കാലാത്ത അവർക്ക് ജോലിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് അവർ പങ്കെടുത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പിറ്റന്ന് ഇവർ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ചുവന്ന കൊടി കൊണ്ടുവന്ന് ഇവരെ വീട്ടിൻ്റെ മുറ്റത്ത് കുത്തി. CPMകാർ നടന്ന സംഭവമായിട്ട് അയാൾ പറഞ്ഞതാണ് ഞാനീ പറഞ്ഞ, ഞാനിത് സങ്കല്പത്തിൽ നിന്നുണ്ടാക്കി പറയുന്നതല്ല. അങ്ങനെ ചുവന്ന കൊടി കൊണ്ടൊന്ന് കുത്തിയപ്പോൾ കുത്തിയിട്ട് അയാൾ പറഞ്ഞ് ഇനി ഇത്ര ദിവസം ഒരു നിശ്ചിത കാലം കൊടുത്തു. ആ പിന്നെ നിശ്ചിത ദിവസത്തിനകത്ത് ഈ വീട് ഒഴിഞ്ഞു പൊയ്ക്കൊള്ളണം, ഇനി നിനക്കിവിടെ ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ നിനക്ക് അവകാശമില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കോളെന്ന് പറഞ്ഞ് അവരുടെ മുഴുവനും അവിടെ നിന്ന് ആ വീട് വിട്ടിറങ്ങി അവർക്ക് മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് പിന്നെ ഈ കൂര വച്ച് കെട്ടി കിടന്ന് ഉറങ്ങേണ്ടി വന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കാൻ ഒരു വീടോ സ്ഥലമോ ഇല്ലാതെ ആയപ്പോൾ പിന്നെ ജോലി തേടി ഇയാൾ കേരളത്തിലേക്ക് വന്നത് എന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം ആണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്.
വന്നത്. കേരളത്തിലും ഏകദേശം ബംഗാളിലെ സി പി എംകാരുടെ സ്വഭാവം തന്നെയാണ് വരുന്നത്. സി പി എമ്മിൻ്റെ അപ്രമാദിത്വം നടക്കുന്നു. സി പി എം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇവർ ഈ കേരളത്തിൽ ജീവിക്കാൻ അനുവാദമില്ല, അവകാശമില്ല, അധികാരമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ ബംഗാളിലെ കഥ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സങ്കല്പ കഥയല്ല, അവിടെ നടന്ന സംഭവമാണ്. പരിയാരം എന്ന സ്ഥലത്ത് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ അത് സംഭവിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും സി പി എമ്മിന് അനുസരിച്ചല്ലാതെ കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവ് ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ എല്ലാം നിയമങ്ങളും പോലീസും ഭരണാധികാരികളും ഓഫീസ് ജീവനക്കാരും ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സി പി എമ്മിൻ്റെ അടിയറവ് പറഞ്ഞ് ജീവിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമാണ്. ഇത് പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെ ബംഗാളിൻ്റെ നാശത്തിലേക്ക്, സോവിയറ്റ് യൂണിയൻ്റെ നാശത്തിലേക്ക്. അതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്.